കോസ്റ്റൽ റെഗുലേഷൻ സോൺ സംബന്ധിച്ച ഒരു ഭേദഗതിയെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. തീര നിയന്ത്രണ വിജ്ഞാപനം കേരളത്തിൽ വളരെയധികം ആളുകൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഭൂമിയുള്ളവർ അവിടെ നിർമ്മാണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ നിയമത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെയും അങ്ങനെ വീക്ഷിക്കുന്നത്. അത്തരത്തിൽ പലർക്കും ഗുണകരമാകുന്ന 2020 മെയ് 1 പുറത്തിറക്കിയ ഒരു അമെൻമെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിൽ 2019 വിജ്ഞാപനത്തിൻ്റെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് സംബന്ധിച്ച് ഇനിയും പൊതു ഹിയറിംഗ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എന്ന് വരുമെന്ന് നമുക്കറിയില്ല. അതുകൂടാതെ പല പഞ്ചായത്തുകളും CRZ 2 വരുത്തുന്ന നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ തീര നിയന്ത്രണ വിജ്ഞാപനത്തിൻ്റെ മറ്റു ചില ഘടകങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിയമപരമായി അത് എത്രത്തോളം നിലനിൽക്കുമെന്നൊക്കെ പിന്നീട് മനസ്സിലാക്കേണ്ട പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ സൂചിപ്പിക്കുന്നത് 2020 മെയ് 1 വന്ന ഒരു ഭേദഗതിയെ പറ്റിയാണ്. ആ ഭേദഗതി 2011 വിജ്ഞാപനത്തിലാണ് വന്നത്. അത് 2020 വന്നപ്പോഴും 2011 വിജ്ഞാപനത്തിൽ വരാൻ കാരണം ഈ 2019 ഇവിടെയൊന്നും നടപ്പിലാക്കാത്തത് കൊണ്ടാണ്. ഒരുപക്ഷേ ഈ ഭേദഗതി ഇനി കൂടുതലായി 2019 വിജ്ഞാപനത്തിലും ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരാം. അതിനുള്ള കാര്യങ്ങൾ നടക്കുമായിരിക്കും. ഇപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം സ്ലൂയിസ് അല്ലെങ്കിൽ ബണ്ട് കെട്ടി ഈ വെള്ളം ഉപ്പുവെള്ളം തടഞ്ഞു നിർത്തുന്ന പല സംവിധാനങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് പൊക്കാളിപ്പാടം പോലുള്ള സ്ഥലങ്ങളിലെല്ലാം, ഇടയ്ക്ക് പൊക്കാളിപ്പാടം എന്ന് പറയുന്നത് ഇടയ്ക്ക് നെൽകൃഷി ചെയ്യുന്നതും പിന്നീട് വെള്ളം കെട്ടി നിൽക്കുന്നതുമായ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ നെൽകൃഷി ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയായി സ്ലൂയിസ് വെച്ച് നിയന്ത്രിക്കുന്ന ഈ HTL എവിടെയാണെന്ന് കണക്കിലെടുക്കുമ്പോൾ ഉപ്പുവെള്ളം കയറുന്നത് 5 PPT സലൈനിറ്റി ഉണ്ടെങ്കിലാണ് CRZ പരിധിയിൽ വരുന്നത്. അപ്പോൾ ഈ സലൈനിറ്റി ഉള്ള വെള്ളം കയറുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ബണ്ട് അല്ലെങ്കിൽ സ്ലൂയിസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അത് സംബന്ധിച്ചാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വന്നത്. ഈ ഭേദഗതി ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് ഭേദഗതി എന്ന് ചോദിച്ചാൽ, ഈ CRZ വിജ്ഞാപനത്തിൻ്റെ 2011 വിജ്ഞാപനത്തിൻ്റെ 2 ശേഷം ഈ ഒരു ഭാഗം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഈ സ്ലൂയിസ് അല്ലെങ്കിൽ ബണ്ട് ഇത്തരത്തിലുള്ള വെള്ളം തടഞ്ഞു കെട്ടി നിർത്തുന്ന ആ ഒരു സംവിധാനം 91 വിജ്ഞാപനം നടപ്പിലാക്കുന്ന സമയത്ത് നിലവിലുണ്ട് എന്ന് സ്ഥാപിക്കാനായാൽ അവിടെയാണ് HTL കണക്കാക്കേണ്ടത്. HTL എന്ന് പറയുന്ന ഹൈ ടൈഡ് ലൈൻ, ഈ നമ്മൾ 50 മീറ്റർ അല്ലെങ്കിൽ 20 മീറ്റർ 100 മീറ്റർ എന്നൊക്കെ കണക്ക് എടുക്കുന്ന ആ ടൈഡ് ലൈൻ കണക്കാക്കുന്നത് ഇങ്ങനെ അംഗീകരിക്കപ്പെട്ട ബണ്ടിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊക്കാളിപ്പാടങ്ങളാണെങ്കിൽ ഇവിടെ നമുക്ക് മുമ്പേ ഒരു ബണ്ട് ഉണ്ടായിരുന്നു, സ്ലൂയിസ് ഉണ്ടായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായാൽ ആ പൊക്കാളിപ്പാടത്തിൻ്റെ സൈഡ് വരുന്ന സ്ഥലമല്ല HTL, പകരം ഈ ബണ്ട് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് HTL, അവിടെ നിന്നാണ് അളക്കേണ്ടത് എന്നാണ് ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെടുത്തി പ്രാദേശികമായി പ്രത്യേകിച്ച് പഞ്ചായത്തിലൊക്കെ വരുന്ന CRZ 3 ഉൾപ്പെടുന്ന നിരവധി ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് കണ്ടൽക്കാടുകളുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത് CRZ 1A പരിധിയിൽ വരണമെന്നൊക്കെ. അത് അവിടെ എന്തായാലും നിർമ്മാണം സാധ്യമല്ല, യാതൊരു തരത്തിലുള്ള വികസനങ്ങളും അവിടെ സാധ്യമല്ല. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഇതാണ്, സ്ലൂയിസ് അല്ലെങ്കിൽ ബണ്ട് അത് നമുക്ക് ഏതെങ്കിലും ഒരു പാടവുമായി ബന്ധപ്പെടുത്തിയോ പൊക്കാളി പാടവുമായി ബന്ധപ്പെടുത്തിയോ, ഇനി ഗോവയുടെ കാര്യത്തിൽ പ്രത്യേകം ചില ഐലൻഡുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇവിടെ നമുക്കത് ബാധകമല്ല. അപ്പോൾ എന്താണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു HTL നമുക്ക് ഈ ബണ്ട് അല്ലെങ്കിൽ സ്ലൂയിസ് ഉള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കാനായാൽ അത്തരം സ്ഥലങ്ങളിൽ പൊക്കാളിപ്പാടം പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയാണ് ഈ പറയുന്ന HTL അളക്കുന്ന ആ ഒരു ലൈൻ വരേണ്ടത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും നിർമ്മാണ നിരോധന കാര്യങ്ങൾക്കായുള്ള നിയന്ത്രണ രേഖയുടെ അളവ് വരുന്നത്. അത് പ്രയോജനപ്പെടുത്താനായിട്ട് കൂടുതലായി പഞ്ചായത്തുകളിലേക്കൊക്കെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഭേദഗതി വന്നു കഴിഞ്ഞു, അത് 2020 മെയ് 1 വന്നൊരു ഭേദഗതിയാണ്. അതിൻ്റെ പ്രയോജനം കൂടുതലായും ഇത്തരം സ്ഥലങ്ങളിൽ ഭൂമിയുള്ളവർക്ക് അവിടെ ഭവന നിർമ്മാണങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി, സ്വന്തമായി ഒരു വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇതിൻ്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.